ചൂടോടെ തന്നെ ചെയ്യണം. ഇത് കുറച്ച് റിസ്ക് ആണല്ലേ. അതെ, തണിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാർഡായി പോകും. ഇനി ഇതിനകത്ത് നമ്മളിപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ അകത്തേക്ക് കടലപ്പരിപ്പാന്ന് വേവിക്കണ്ടേ. ഇത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് വേവിച്ചെടുക്കണം. നല്ലത് കൊടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. സാധാരണ കിണ്ണത്തപ്പത്തിൽ അണ്ടിപ്പരിപ്പാൻ കാണാറില്ലല്ലോ. ഇല്ല, കാണില്ല. ഇത് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇടുന്ന പശു നീല് വറുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. കുറുകി വരുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിക്കും. അത് നമ്മളെ ശരീരത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളും. ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എല്ലാവരും കൂടി മടിയുള്ള കാര്യം അതായിരിക്കും. മെയിനായിട്ടുള്ള കാര്യം അതാണ്. എഫ് ജിറോ വന്നിരിക്കുന്ന കണ്ണൂർ ജില്ല എന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അക്ഷയ സ്വീറ്റ്സിലുള്ളത്. കണ്ണൂരുകാരുടെ അല്ലെ മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയേണ്ടി വരും കിണ്ണത്തപ്പം. ഈ കിണ്ണത്തപ്പം വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ അക്ഷയ സ്വീറ്റ്സിന്റെ വിശേഷങ്ങളിലേക്ക്. അക്ഷയ സ്വീറ്റ്സിന്റെ ഓണറായിട്ടുള്ള ദാസേട്ടനും അതേപോലെ ദാസേട്ടന്റെ മകൻ സുതീഷാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. സുതീഷാണ്, ഈ ഒരു കമ്പനി ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഒരു 35 വർഷമായി തുടങ്ങിയിട്ട്. അതിൽ അച്ഛനായിട്ട് തുടങ്ങിയതാണ്, ഇപ്പൊ നടത്തിക്കൊണ്ടു ഞാനായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. അച്ഛനായിട്ട് 35 വർഷം മുന്നേ. അതെ അതെ, ഏകദേശം നമ്മളൊക്കെ പ്രായം തന്നെ ഉണ്ടെന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിലായിരുന്നു, ചെറിയ രീതിയിൽ? ചെറിയ രീതിയിലായിരുന്നു. ഒരു ഉരുളിയിൽ ഇളക്കിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായിട്ട് നമ്മൾ ഫുൾ മെഷീനറിയാണ്. കംപ്ലീറ്റ് മെഷീനറി. ആ സമയത്തൊക്കെ എത്ര പേരുണ്ടായിരുന്നു ജോലിക്കൊക്കെ? 4-5 പേരുണ്ടായിരുന്നു. ഇളക്കി ഉണ്ടാക്കുമ്പോൾ കുറെ ആള് വേണ്ടേ, ജോലി ലേബേഴ്സ് കൂടുതലായിട്ട് വേണം. ഇപ്പൊ ഞാൻ 3 പേരേ ഉള്ളൂ. 3 പേര്. ആ വർക്ക് കൂടുതൽ നടക്കുന്നുണ്ട്. അതിനേക്കാട്ടും കൂടുതൽ വർക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ വർക്ക് നടക്കുന്നു. ഒരു ദിവസം എത്രയൊക്കെ നിങ്ങൾ ഇവിടെ എത്ര കിലോ ഒക്കെ ചെയ്യുന്നുണ്ട്? 500 കിലോളം ചുരുങ്ങിയത് ഉണ്ടാക്കും. 500 കിലോ കിലോളം ചുരുങ്ങാനും. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ രീതിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക, കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്? നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത് വെള്ളമാണ്. ശർക്കര ആ ശർക്കര നമ്മൾ ഉരുക്കിയ ശേഷം, വെള്ളം ഒഴിച്ച് ഉരുക്കിയ ശേഷമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? കൂടുതലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കെമിക്കൽ കയറുന്ന, കളർ കയറുന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അതിനുശേഷം നമ്മൾ നല്ല കൂടുതലായിട്ട് ശ്രദ്ധിച്ച ശേഷമാണ് എടുക്കല്. ഇതിന് പ്രത്യേകമായിട്ട് ടെസ്റ്റോ കാര്യങ്ങളോ ആ മുമ്പേ ചെയ്തിരുന്നു. നമ്മള് ഹെൽത്ത്കാർ പറഞ്ഞ ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നല്ല പോസിറ്റീവ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉപയോഗിക്കുന്നത് തേങ്ങയാണ്, തേങ്ങാപ്പാല്. അതിന് നമ്മൾ തേങ്ങ വാങ്ങിച്ച ശേഷം അത് ചിരവി പാല് പിടിക്കുന്നു. അതെല്ലാം ഫുൾ മെഷീനറിയാണ്. ഓ, ഇവിടെ ഇനി തേങ്ങാപ്പാല എടുക്കണം. തേങ്ങാപ്പാല എടുക്കണം. ഇതിനൊക്കെ നിങ്ങൾ മെഷീനെ യൂസ് ചെയ്യുന്നു? ഫുൾ മെഷീൻ. ഈ കാണുന്നത് പോലെ കംപ്ലീറ്റ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അത് മെഷീനറി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഹൈജീനാണ്, കൈ കൊണ്ട് തൊടുന്നില്ല. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യ കാലങ്ങളിൽ തേങ്ങ തോർത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. നമ്മൾ കല്യാണ വീടുകളിലേക്ക് കാണുന്ന പോലെ ഇപ്പൊ അത് ഫുള്ളും മാറി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടല്ലോ. ഒന്ന് നമുക്ക് ഹൈജീന്, ഒന്ന് ലേബർ ചാർജ്. ലേബർ ചാർജ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പണി സ്പീഡാകും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചരിയാണ്. പച്ചരി നമ്മള് നല്ല കിസാൻ ബ്രാൻഡിന്റെ പച്ചരി നോക്കിട്ട് എടുക്കുന്നത്. അതിൽ വേറെ കച്ചരയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴുകി പൊടിച്ച് ഇവിടെ തന്നെ മെഷീനിൽ പൊടിക്കുന്നതാണ്. മെഷീനിൽ പൊടിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഈ പച്ചരിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് വില കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും? ആ ഉണ്ടോ, വില കുറഞ്ഞ അരി ഉണ്ട്. 21 രൂപ മുതൽ 12 രൂപ മുതൽ അരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന 52 രൂപയുടെ അരിയാണ്. 52 രൂപയുടെ അരി? ആ, പഞ്ചാബ് പച്ചരി. അതേസമയം തന്നെ 15 രൂപക്ക് 20 രൂപക്ക് അരി കിട്ടാനുണ്ട്. ഓ, അടുത്തതായിട്ട് നമ്മളിപ്പോ അടുപ്പ് കത്തിക്കാൻ പോവാണ്. മുഴുവനായിട്ടും വിറകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓ, പഴയ രീതിയിൽ തന്നെ മുഴുവനായിട്ട് വിറകാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഈ കാണുന്നത് ഉരുളി, ഓട്ടുരുളിയാണ്. ഇതൊക്കെ ഫുൾ സെറ്റ് ആയിട്ട്, മെഷീനറിയുടെ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്? ഫുൾ മെഷീനറിയാണ്. ഈ ഓട്ടുരുളിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര, വെല്ലം ഉരുക്കി വെച്ച വെല്ലം, അതാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇനി ഇത് ഒരു അരമണിക്കൂറോളം തിളച്ച് വരണം. ശർക്കര തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലും അരിപ്പൊടി മിക്സ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇത് സാധാരണ രീതിയിൽ ആദ്യമൊക്കെ നിങ്ങൾ കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര മണിക്കൂർ? ഒരു 3 മണിക്കൂറോളം ഇളക്കിക്കൊണ്ടിരിക്കണം. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഫുള്ള് മെഷീനറിയാണ്. അപ്പൊ അത് ശരിക്കും ഭയങ്കര പണി തന്നെയാണല്ലേ? അത് ഭയങ്കര ക്ഷീണം പിടിക്കുന്ന. ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എല്ലാവരും കൂടി മടിയുള്ള കാര്യം അതായിരിക്കും. മെയിനായിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഇതിനെ മാറ്റിയിട്ട് മെഷീനാക്കിയതുകൊണ്ട് നമുക്ക് അടിയില് ഈ ചൂട് ജാസ്തിയായിട്ട് അടിയിൽ പിടിക്കുന്ന പ്രശ്നങ്ങളില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വിയർപ്പ് കുറ്റുന്ന അങ്ങനത്തെ ഒരു വിഷയങ്ങളും നമ്മൾ അരിയത്ത് വരുന്നില്ല. മാനുവലായിട്ട് ചെയ്യുമ്പോൾ വിയർപ്പ് എന്തായാലും സാധ്യതയുണ്ട്. പിന്നെ ഇതിന് ഒരു മണിക്കൂറോളം ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊണ്ടുവരണം. ഒന്ന് കുറുകി വരണം. ഈ കുറുകി വരുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിക്കും. അത് നമ്മളെ ശരീരത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളും, അടുത്ത് നിൽക്കാൻ പാടില്ല. കൈയോടെ ഇളക്കുന്ന സമയത്തൊക്കെ ശരിക്കും നല്ല നീളം കൂടിയ ചട്ടകം വെച്ചിട്ട് ഇളക്കുക. ദൂരോട്ട് നിന്നിട്ട് ഇളക്കുക, കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഇളക്കുക. എന്നാലും നേരത്തൊക്കെ തെറിക്കുമായിരുന്നു. അപ്പൊ ഇതാവുമ്പോ ഇത് ഓണാക്കിയിട്ട് നമ്മൾ ദൂരെ മാറി നിൽക്കുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്തോളൂ. പൊട്ടിത്തെറി കഴിഞ്ഞ ഉടനെ ഒരു ഒന്ന് കുറിയിക്കൈ, ഒരു അരമണിക്കൂർ, അരമണിക്കൂർ കഴിഞ്ഞോട് മുമ്പാല് കൊടുക്കണം. നമ്മളെ മുമ്പാല് നേരത്തെ നമ്മള് പാലെടുത്ത് വെച്ചില്ലേ, ആ എടുത്തു വെച്ച പാലിൽ നിന്ന് കുറച്ച് പാല് നമ്മൾ മാറ്റി വെക്കും. അത് ഈ പൊട്ടിത്തെറി കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞോട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. ഓ, അത് ശരി, അത് ഇവിടെ ചേർക്കണം. ഇവിടെ ചേർക്കുക. പിന്നെ ഇനിയിപ്പോ ഇനി നമ്മളിപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ അകത്തേക്ക് കടലപ്പരിപ്പാന്ന് ഉപയോഗിക്കണ്ടേ.
നമ്മളെ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന ഈ വെച്ചേക്കുന്ന കടലപ്പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കണം. ഇത് നാടാർ ഗോൾഡിന്റെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പരിപ്പാണ്. ഇതിനകത്ത് കച്ചറയും കാര്യങ്ങളോ കല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഫുൾ ക്ലിയർ ആയ പരിപ്പാണ്. ഇതിന്റെ റേറ്റും കൂടുതലാണ്. വില കുറഞ്ഞത് കിട്ടാനുണ്ട് മാർക്കറ്റിൽ. പക്ഷെ ഇത് വില കൂടിയ സാധനമാണ്. നിങ്ങൾ ഈ വില കുറഞ്ഞ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. ഹൈ ക്വാളിറ്റി നല്ലത് കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. വേവിച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഇടുക. പിന്നെ ഒരു മണിക്കൂർ കഴിയണം. ഒരു മണിക്കൂർ വീണ്ടും വിറക് വെച്ചുകൊണ്ടിരിക്കണം. ആ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറക്കും. പിന്നെ അതിൽ ഇനി ഒരു മണിക്കൂറേ ബാക്കിയുള്ളത്. നമ്മൾ ആവാനുള്ള ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് സാധനമാവും. അപ്പൊ അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് നമ്മള് പശു നീലാന്ന് വറുത്ത് കേക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് നിങ്ങൾ കാണില്ല. അപ്പൊ ഇത് ഞങ്ങള് വെറൈറ്റി ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ കുറച്ചുകൂടെ ക്വാളിറ്റി നല്ല പശു നെയ്യിൽ വറുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. പശു നെയ്യിൽ വറുത്തിട്ടാണ് ഇടുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്കായി ആഡ് ചെയ്യും. ഏലക്കായി ഉണക്കി പൊടിച്ചതാണ്. കൈയോടെ അന്നേരം തന്നെ ഉണക്കി പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ തീന്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സിങ്കിന്റെ ഷീറ്റാണ്, അടുപ്പിന്റെ തീ കുറക്കാൻ തട്ടിട്ട് തട്ടുന്ന നമ്മൾ പറയും ബേക്കറി. അപ്പൊ തട്ടിട്ട് ശേഷം അതിൽ വിറക് വെക്കും തീന്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് പശു നെയ്യ് ചേർക്കും. നമ്മൾ ഈ പശു നെയ്യ് കൊടുത്ത ശേഷം ഇനിയിപ്പോ ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ള ഇതാണ്. ഇനി ഫൈനൽ ഇനി ചൂടോടെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റണം. ഇത് ചൂടോടെ തന്നെ ചെയ്യണം. ഇത് കുറച്ച് റിസ്ക് ആണല്ലേ. അതെ, തണിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാർഡായി പോകും. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് എത്ര കിലോ വെച്ചിട്ടാണ്? 1 കിലോ വെച്ചിട്ടാണ്. ഓരോ കിലോ വെച്ചിട്ടാണ് നമ്മള് പാത്രത്തിലേക്ക് മാറ്റുന്നത്. പാത്രം നമ്മള് പശു നീട്ടിട്ടാണ് വെക്കുന്നത്. പാത്രത്തിന്റെ ഉള്ളിൽ പശു നീടണം. ഉള്ളിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്, ഇളകി വരാൻ വേണ്ടിട്ടാണ് നമ്മൾ പശു നീക്കുന്നത്. നിങ്ങൾ എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റിംഗ് കൂടുതലായിട്ട് തലശ്ശേരി, കൂത്തുപറമ്പ്, പിണറായി, അഞ്ചരക്കണ്ടി മാഗലിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടൗണുകളിലൊക്കെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ്. അപ്പൊ കടക്കാർ ഇപ്പം വെക്കുന്ന 150-160 വേറെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കടകളിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഇതേ പ്രോഡക്റ്റ് തന്നെ വില കുറച്ചിട്ടൊക്കെ കിട്ടുന്നപ്പോ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓരോ ചാലഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കേട്ടറിഞ്ഞ് അറിവാണ്. പക്ഷെ കൂടുതലായിട്ട് അത് വില ക്വാളിറ്റിന്റെ വ്യത്യാസമാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. നമ്മളിവിടെ അരിയായാലും വെല്ലായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈസിലെ വ്യത്യാസം വരുന്നത്. അതെ, ഇത് ശരിക്കും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോ ഇതേപോലെ വില കുറഞ്ഞ കിണ്ണത്തപ്പം കിട്ടുന്ന ഓടി ചെന്ന് വാങ്ങിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് നാളെ വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ദൂര സ്ഥലങ്ങളൊക്കെ, നമ്മളിപ്പോ കൂടുതലും മലബാർ ഏരിയയിലാണ് കിണ്ണത്തപ്പം നമ്മൾ കാണുന്നത്. തൃശ്ശൂര് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല, കിണ്ണത്തപ്പം കിട്ടാനില്ല. ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ദൂരെ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എത്തിച്ചുകൊടുക്കാം. ബൾക്ക് ഓർഡർ ഷോപ്പുകാർ വിളിക്കുകയാണെങ്കിൽ ബൾക്ക് ഓർഡർ സ്ഥിരമായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട സൗകര്യം ചെയ്യും. ബൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാം. ഇത് കൂടുതലും നമ്മൾ വിദേശത്തൊക്കെ പോകുന്നുണ്ട്. വിദേശത്തൊക്കെ പോകുന്ന കുറെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആളുകൾ വിദേശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, വരുന്ന സമയത്ത് ആളുകളോട് കൊണ്ടുവരണം കിണ്ണത്തപ്പം വേണമെന്നുള്ളത്. ഇതിന്റെ ഒരു ടേസ്റ്റ്, പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ് ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. എത്രയാണ് അക്ഷയ സീഡ്സിന്റെ കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങൾ? അതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും നമ്മൾ കണ്ടല്ലോ. എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ ഓരോ ഇൻഗ്രീഡിയന്റും ചേർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ 15 രൂപയ്ക്കും 20 രൂപയ്ക്കും അരി വാങ്ങിക്കാൻ ഉണ്ടായിട്ട് പോലും 52 രൂപയുടെ അരി തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ആ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.